ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതിനു വേണ്ടി 3 ഇളനീർ പൊട്ടിച്ച് അതിൻ്റെ കാമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീർ കാമ്പ് 1/4 കപ്പും, പിന്നെ ഇതുപോലെ കട്ടിയായിട്ടുള്ള ഇളനീർ കാമ്പ് കഷ്ണങ്ങളാക്കിയത് 1/2 കപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീർ കാമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഇളനീർ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇളനീർ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി കൂവപ്പൊടിയിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ കലക്കി വെക്കാം. പിന്നെ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 250 ml അളവിന് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇതിൽ പാടിയൊന്നും കെട്ടാതിരിക്കുന്നതിന് വേണ്ടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. പാലിവിടെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് 1/4 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാരയൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പാലിപ്പോൾ നല്ലപോലെ തിളച്ച് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കൂവപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷം പായസം പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. പിന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂവപ്പൊടി ചേർത്തതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീർ കാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇളനീർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3-4 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. പിന്നെ ഇളനീർ കഷ്ണങ്ങളൊന്നും ചേർത്തതിന് ശേഷം പായസം ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. പിന്നെ ഈ സമയം ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ മധുരം കുറവായതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പായസം ഇപ്പോൾ നല്ലപോലെ ചൂടായി ചെറുതായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്നും മാറ്റിവെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇളനീർ പായസത്തിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും. ഒരു ചീനച്ചട്ടിയിൽ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്ന സമയം കുറച്ച് മുന്തിരി കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.